पानी चल रहा है। ഓർത്തോക്കെ ഈ നിന്റെ ഏറ്റവും വളരെ
അധികം സ്നേഹിക്കുന്ന സഹോദരി, നിന്നെ കൊല്ലാൻ വരുന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകും. ഇത് കേട്ടിട്ട് കംസൻ ഭയങ്കര ദേഷ്യം വന്നിട്ട് വെരി ഗുഡ്. Can of the video? എന്തിനാണ് കൃഷ്ണയത്ത് വന്ന് മുഖത്തിൽ തെളിച്ചി തെളിയിച്ചിരിക്കുന്നത്? കൃഷ്ണൻ ഉണ്ടാകുന്ന കഥ എന്ന് വെച്ചാൽ കൃഷ്ണന്റെ കഥയാണ്, കൃഷ്ണന്റെ ജനനം. ആ കഥയെക്കുറിച്ചുള്ള പരാമർശമാണ് വിശ്വജിത്ത് നടത്തിയത്. നന്നായിട്ടുണ്ട്. വിശ്വജിത്തിന് പറ്റുന്ന രീതിയിലാണ് വിശ്വജിത്ത് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് കംസന്റെയും ദേവകിയുടെയും കഥ. കൃഷ്ണൻ അതായത് അശരീരിയിൽ നിന്ന് ദേവകിക്കും വസുദേവർക്കും ഉണ്ടാകുന്ന കുട്ടി കംസനെ കൊല്ലുമെന്ന് അറിയിപ്പ് കിട്ടുകയും കംസൻ ദേവകിക്കും വസുദേവർക്കും ഉണ്ടായ കുട്ടികളെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് വിശ്വജിത്ത് അവതരിപ്പിച്ചത്. നോക്കി വായിക്കുകയല്ല വേണ്ടത്, കഥ പഠിച്ചു വേണം പറയാൻ. ഇനിയും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പല കുട്ടികളെയും വിളിക്കും. അപ്പം അത് നോക്കി നോക്കി വായിക്കുന്നത് ഭാഷ പഠിക്കാനുള്ള നല്ല ഒരു രീതിയല്ല. ഈ മിസ് ഇങ്ങനെ കുട്ടികളെ വിളിച്ച് അവതരിപ്പിക്കാൻ പറയുന്നത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ, അതായത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഭാഷ സംസാരിക്കാൻ കഴിയണം, ആ കഴിവ് വളർത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ തനിയെ വേണം പറയാൻ, അല്ലാതെ നോക്കി വായിക്കുകയല്ല വേണ്ടത്. എന്തായാലും ഗിവ് എ ബിഗ് ക്ലാപ്പ് ടു വിശ്വജിത്ത്. നെക്സ്റ്റ് വൺ ഓൺ ദ സ്റ്റേജ്, പാർവതി കൃഷ്ണ. പാർവതി കൃഷ്ണ ആ മോനെ തുടങ്ങിക്കോട്ടോ, പറഞ്ഞോട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൃഷ്ണനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. മനുഷ്യജീവിതത്തെ ഇങ്ങനെ ഒരു ആനന്ദ കടലാക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ജീവിതത്തെ അതിന്റെ സാക്ഷാ പരബ്രഹ്മമാക്കുകയും ചെയ്തുകൊണ്ട് എക്കാലത്തേക്കുമുള്ള സന്ദേശമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകിയത്. പ്രപഞ്ചം മുഴുവൻ നിർന്നു നിൽക്കുന്ന സൈന്യത്തെ അനുഭവപ്പെടുത്തുകയാണ് ജീവിതത്തെ ഒരു ശ്രുതി മീറ്ററാക്കി പരിവർത്തനപ്പെടുത്തുന്നുള്ള ഉപായം എന്നാണ് ഉമനി സൃഷ്ടയം. ഹരിദേവം, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. ഹരിദേവം, മോൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, മോൻ അറിയാവുന്ന പറഞ്ഞോളൂ. ആറാം ക്ലാസ്സിലെ കുട്ടിയല്ലേ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു നമസ്കാരമൊക്കെ അങ്ങോട്ട് കൊടുക്കും. ആ രണ്ട്
Mane, turn off the video. Mute your mic. Devanarayanan. Devanarayanan. Mane, Krishna kurichulla edengil kathe ariyamo? Illa miss. Ah, adutha class lekku ready aikonno to. Okay miss. Ah, miss. Va. मोने कृष्ण कथ अमो मोने अमो आखते नोक मिस्सी मुखते नोको कृष्णने कुछ कथ अमो अलसल मिस् वर मोने विूट अड़े रेडी आयोजनो ओके मिस् इन नवतारक पेर प्रख्यापा नाई कथ पर कुटी हरिदेव गिव ए बिग क्लैप चिल्ड्रन वेरी गुड इन नाम एल म्यूट वीडियो स्विच ऑफ इंटरनेट तकरा वरुम अब एल वर्कूरे क्लास कटी पढ़ी पटी अद ऑफ नाम पाठ कड़क अंब क्लास मिस् नोकू कुछ कई दिवस वो नारायण मेन कुछ संसाचर कविये कुछ अम कम वाले प्रशस्तन कवियन भारत के कविया कविया वो नारायण मेनोने चाग कू ഭാരതമെന്നു പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഭാരതത്തിന്റെ ഐക്യത്തെയും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും എന്നും ഉയർത്തിപ്പിടിച്ച മലയാളിയുടെ ദേശീയ കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ കൈരളിയുടെ ഭൂമുഖത്തെ നിറഞ്ഞു കത്തിനിൽക്കുന്ന നിലവിളക്കിന്റെ നിത്യസാന്നിധ്യമാണ് അദ്ദേഹം ബംഗാളിന് രവീന്ദ്രനാഥ ടാഗോറും തമിഴ്നാടിന് സുബ്രഹ്മണ്യ ഭാരതിയും പോലെയാണ് മലയാളിക്ക് മഹാകവി വള്ളത്തോൾ താൻ ജീവിച്ച കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളാണ് കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭാവനയേയും യാഥാർത്ഥ്യത്തെയും സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ ഗാഥകളും സ്നേഹത്തിന്റെ സംഗീതങ്ങളും സൃഷ്ടിച്ചു മലയാള കവിതയുടെ ചരിത്രത്തിലെ സൂര്യതേജസായി മഹാകവി തന്റെ മഹത്തായ കാവ്യ സാക്ഷ്യങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു ഭാരതവും കേരളവും നവോത്ഥാനത്തിന്റെ പാതയിലൂടെ കുതിക്കാൻ വെമ്പുന്ന കാലഘട്ടത്തിലാണ് വള്ളത്തോൾ ജനിച്ചത് 1878 ഒക്ടോബർ 16 പൊന്നാനി താലൂക്കിൽ മംഗലവംശത്തിൽപ്പെട്ട വള്ളത്തോൾ തറവാട്ടിൽ നാരായണമേനോൻ പിറന്നു അച്ഛൻ മല്ലിശ്ശേരി ദാമോദരൻ ഇളയത അമ്മ പാർവതി അമ്മ നാട്ടിലെത്തച്ചനായ കുഞ്ഞൻ നായരുടെ അടുത്ത് 5-ാം വയസ്സിൽ എഴുത്തിനിരുത്തി 12 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും സംസ്കൃതത്തിലും മലയാളത്തിലും ആഴത്തിലുള്ള അറിവ് നേടി നിരവധി ശ്ലോകങ്ങളും രചിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ നാരായണമേനോന്റെ നേതൃത്വത്തിൽ ഒരു സാഹിത്യ സഖ്യം രൂപമെടുത്തു കുറ്റിപ്പുറത്ത് കേശവൻ നായർ കിട്ടുണ്ണി നായർ വള്ളത്തോൾ ഗോപാലമേനോൻ തുടങ്ങിയവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത് ഈ സഖ്യം വള്ളത്തോൾ കമ്പനി എന്ന് അറിയപ്പെട്ടു ശ്ലോകങ്ങൾ എഴുതിയും കവിതകൾ ചൊല്ലിക്കേൾപ്പിച്ചും സാഹിത്യ സംവാദങ്ങൾ നടത്തിയും ഈ കൗമാരക്കാർ ജനശ്രദ്ധ പിടിച്ചുപറ്റി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ് പ്രിന്റ് ടെക്സ്റ്റ് ബുക്ക് മുതലായവ എടുത്തു വെക്കൂ കുട്ടികളുടെ പാഠപുസ്തകം തുറക്കൂ കൃഷ്ണയെക്കുറിച്ചുള്ള ചെറിയൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളും ചെറുതാണല്ലോ അതുകൊണ്ട്
ഒരു ചിത്രം പാടത്തിന്റെ പേര് ഒരു ചിത്രം അവിടെ മനോഹരമായ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഒരു പശു പശുവിനെ കറക്കുന്ന അമ്മ ദേശോദയാണ് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ആരാണെന്ന് കുട്ടികൾ ഊഹിക്കാം അഭിനന്ദ് വി എസ് അരമനയാ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടി അഭിനന്ദ് വി എസ് ടേൺ ഓൺ യുവർ വീഡിയോ വി എസ് അഭിനന്ദ് വി എസ് അഭിനന്ദ് വി എസ് മോനെ ഒരാ ഒരു അമ്മ അവിടെ ഇരുന്ന് പശുവിനെ കറക്കുകയാണ് ആ പശുവിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന കുട്ടി ആരായിരിക്കും ഒരു ചിത്രം പാഠപുസ്തകത്തിലേക്ക് നോക്കിക്കോളൂ പ്രിന്റ് ഉള്ളവർ പ്രിന്റിലേക്ക് നോക്കിക്കോളൂ മിസ് പാഠം തുടങ്ങുകയാണ് കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പുസ്തകം മുമ്പിൽ വെക്കുക പ്രിന്റ് മുമ്പിൽ വെക്കുക എന്നിട്ട് ആ വാക്കുകളുടെ അടിയിൽ വിരല് വയ്ക്കുക മിസ് വായിക്കുമ്പോ ആ വരികളുടെ അടിയിൽ വിരൽ വയ്ക്കുക അത് കൂടെ വായിച്ചോളൂ നിശബ്ദമായിട്ട് നീതു കാൺകോരാൺ കുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നിടും അമ്മ തൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ മാതാവോ പൈക്കറ നിർത്തി മണി വളവ്രതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമായി കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിൽ അമ്മ നറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മാലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു താമര താരിതൾ പോലെ നേടുതായി തൂമയ്യെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണി തന്നോമന വക്ത്രമിതത്ര രമ്യം എമ്മട്ടെന്നോതുവാനേതും കഴിവില്ല തമ്മ ദുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യ കൊടുത്തുരുണ്ടുള്ളോരി പൂവൽമേ പൂർണോത്തൻ പുണ്യവാൻമാർ ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇതു തമ്പൂരാനെ കേവല ഭംഗ്യ കൊഴുത്തൂരുണ്ടുള്ളോരി പൂവൽമൈ പൂണോത്താൻ പുണ്യവാൻമാർ ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇതു തമ്പൂരാനെ പാടത്തിലേക്ക് കടക്കാൻ പോവാണ് ഒരു ചിത്രം വാക്കുകൊണ്ടുള്ള ചിത്രം വരെയാണിത് അതുകൊണ്ടാണ് നിങ്ങളെ രണ്ട് പഠന പ്രവർത്തനങ്ങൾ ടീച്ചർ ചെയ്യിച്ചത് ഒന്ന് പടം തന്നിട്ട് എഴുതാനും രണ്ട് എഴുതിയത് തന്നിട്ട് പടം വരയ്ക്കാനും കുട്ടികൾ പലരും വീണ്ടും വരച്ചതൊക്കെ എഴുതിയതൊക്കെ അയച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും നന്നായി ചെയ്തിട്ടുണ്ട് കുട്ടികൾ അതിനൊരു പ്രത്യേക അഭിനന്ദനം മിസ് അറിയിക്കുകയാണ് നോക്കിക്കോളൂ മക്കളെ ഒരു ചിത്രം എന്താണ് കൃഷ്ണയത്തെ കൃഷ്ണയത്തെ അല്ലാതെ വേറെ ഒരു കുട്ടിയും ഇതൊന്നും തുറന്നു വെച്ചിരിപ്പില്ല നീതു കാണുക നിങ്ങളോടാണ് കാണാൻ പറയാൻ എന്ത് കാണുന്നത് ഒരാൺകുഞ്ഞീത ഒരാൺകുട്ടിയാണ് നീതു കാണുകൊരാൺകുഞ്ഞീത ഒരാൺകുട്ടിയാണ് നീ കാണുന്നേ ഒരാൺകുട്ടി എന്താണത് തൻ കുഞ്ഞി ചെറിയ ചെറിയ കുട്ടിയാണ് അവിടെ പണം കൊടുത്തുണ്ട് കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്ര കയ്യിൽ വല്ലതും പിടിച്ചിട്ടുണ്ടോ ആ കുട്ടി
കയ്യില് വല്ലതും പിടിച്ചിട്ടുണ്ടോ? അഥർവ്, ആ എന്നാ മോനെ പിടിച്ചേക്കണേ? മോനെ എന്താ കൈ പിടിച്ചേക്കണേ? ഞാൻ വിളിക്കുന്ന ആള് പറഞ്ഞാ മതി, അദ്വയം മധു. മോനെ ആ കുട്ടിയുടെ കയ്യിൽ വല്ലതും ഉണ്ടോടാ? ആ ഒരു ചെറിയ എന്ത് പറഞ്ഞു, ഗ്ലാസ് പോലത്തെ അല്ലേ? അല്ലേ ആയുഷ്, ആയുഷ് ഉണ്ടോ അവിടെ? ആയുഷ് ഉണ്ടോ മോനെ? ആ മോനെ ആ കുട്ടിയുടെ കയ്യിൽ എന്താടാ? ആ കുട്ടിയുടെ കയ്യിൽ എന്താ? അതെന്താ ഏത്? ഒരു ഗ്ലാസ് പോലെ ഇരിക്കണല്ലോ. എന്നാ മോനെ? ആ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് പോലെ ഉണ്ടോ? കാണാമോ കുട്ടികൾക്ക്? കാണാമോ നോക്കിയേ, ഒരു ഗ്ലാസ് പോലെ എന്തോ ഒരു സാധനമാണ്. പണ്ട് കാലത്തെ ലോട്ട എന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു സാധനമാണ്. ആ പോലത്തെ എന്തോ ആണ് അല്ലേ? ആ ആ ഈ കുട്ടി ഓഫ് ചെയ്തോട്ടോ മോനെ, മ്യൂട്ട് ചെയ്തോട്ടോ. നന്നായിട്ടുണ്ട്, നോക്കിയേ. ആ കുട്ടി അത് പിടിച്ചോണ്ട്, ഏ ഇതാരാ? 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 ഞാൻ കൃഷ്ണേന്ദ്രനെ വിളിച്ചില്ലടോ മോനെ. യാദവ് മധു, യാദവ് ഉണ്ടോ അവിടെ? ആ യാദവ് ഇല്ലേ അവിടെ മോനെ? ഞാൻ കൃഷ്ണേന്ദ്രനോടല്ല പറഞ്ഞത്, ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാ സമയം വേസ്റ്റ് ചെയ്യുവാണ്. യാദവ്, 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 യാദവ് ഉണ്ടോ മോനെ അവിടെ? ആ ആ കുട്ടീടെ കയ്യിൽ എന്താ മോനെ ഇപ്പോഴുള്ളത്? ആ കയ്യിൽ പാഠപുസ്തകമോ പ്രിന്റോ ഉണ്ടോ? ആ കപ്പ്. ആരാ യാദവ് ആണോ പറഞ്ഞേ? ആ ഒരു കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ്. അത്ര മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് പടം കാണാലോ എല്ലാവർക്കും അല്ലേ? ആ അതിനകത്ത് കുട്ടിയുടെ കൈ പിടിച്ചാണ് പാത്രം കാണാലോ. ആ പാൽപാത്രമാണ്. ആ അതും പിടിച്ചോണ്ട് എവിടെ നിൽക്കുന്നു? പയ്യനെ കാലേ കറന്നിടും അമ്മ തന്മയിൻ വലം വശം ചാരി നിൽപ്പു. പശുവിനെ പയ്യെന്ന് പറഞ്ഞ പശു, അമ്മ ദേ പശുവിനെ കറക്കണു. അമ്മയുടെ ദേഹത്തോട് ചേർന്ന് വലത്തുവശത്തായിട്ട് ആ ഒരു കുട്ടി നിൽക്കുന്നു. ഈ കുട്ടി ആരാന്ന് മിസ് പറഞ്ഞു തരാതെ തന്നെ കുട്ടി നിങ്ങൾക്കറിയാം, ഈ കുട്ടി ശ്രീകൃഷ്ണനാണ്, കുഞ്ഞു കൃഷ്ണനാണ്. എന്തിനാണ് പാൽപാത്രവും പിടിച്ച്? എന്തിനാണ് സ്മൃതി? സ്മൃതി ആര്? സ്മൃതിയാ? സ്മൃതിയാ? സ്മൃതി മോനെ, സ്മൃതിയാണോ ഇത്? സ്മൃതി, ആ ടേണോൺ യുവർ വീഡിയോ. സ്മൃതി മോന്റെ വീഡിയോ ഓൺ ചെയ്തേ. സ്മൃതി മോളെ, ആ ആ കൃഷ്ണനാണ് നിൽക്കുന്നത്. അമ്മ യശോദ. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സ്മൃതി മോളെ, ആ ഇരിക്കുന്ന ആ ഇരിക്കുന്നയാള് യശോദ. യശോദ പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ദേഹത്തോട് ചേർന്ന് പറ്റി പിടിച്ച് നിൽക്കുന്നത് കൃഷ്ണൻ, ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. കൃഷ്ണന്റെ കയ്യിൽ ഒരു പാൽപാത്രം ഉണ്ട്. ആട്ടെ, മിസ്സിന്റെ ചോദ്യം അതൊന്നും അല്ല. മിസ്സിന്റെ ചോദ്യം, ആ കുട്ടി എന്തിനാ അങ്ങനെ പാൽപാത്രവും പിടിച്ച് പശുവിനെ? സ്മൃതി മോളെ, കയ്യിൽ പാൽപാത്രം പിടിച്ച് പാൽ കറക്കുന്ന അമ്മയുടെ അടുത്ത് ദേഹത്തോട് പറ്റി ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണൻ. എന്തിനാണ് ആ പാൽപാത്രവും പിടിച്ച് പാൽ കറക്കുന്ന അമ്മയുടെ അടുത്ത് കൃഷ്ണൻ പോയി നിൽക്കുന്നത്? അതാണ് ചോദ്യം. അതാരാണോ? അതാരാണ് മോനെ? സ്മൃതി പറഞ്ഞോളൂ കേട്ടോ. സ്മൃതി പറഞ്ഞോളൂ. ആ കൃഷ്ണൻ മുഴുവനാക്ക്, ബാക്കി മുഴുവനാക്ക്. കൃഷ്ണന് പാല്,
അപ്പൊ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, പാല് കറക്കട വഴി കുടിക്കോ? പശുവിന്റെ പാല് കറക്കട വഴി നമ്മൾ കുടിക്കോ? വെണ്ണയാക്കി കഴിക്കും. പാല് പശുവിനെ കറക്കണ പാല് അപ്പൊ തന്നെ നമ്മൾ മേടിച്ച് കുടിക്കോ? അപ്പൊ കൃഷ്ണൻ ആള് കൊള്ളാലോ. കൃഷ്ണൻ എന്താണെന്നറിയാമോ? ഓഫ് ചെയ്തോ മോനെ, വീഡിയോ ഓഫ് ചെയ്തോട്ടോ, മ്യൂട്ട് യുവർ മൈക്ക് ഓൾസോ. കൃഷ്ണൻ പാല് കറക്കുന്നിടത്തുനിന്ന് നേരിട്ട് പാല് വാങ്ങിച്ച് കുടിക്കാനായിട്ട് നിൽക്കുകയാണ്, മനസ്സിലായോ? ആ പശുവിന്റെ കിടാവുണ്ട്, ആ പശുവിന്റെ കിടാവ്, ആ കിടാവിനെ കൂടെ മാറ്റി നിർത്തിയേച്ച് കൃഷ്ണൻ പാൽപാത്രം പിടിച്ചോണ്ട് നിൽക്കുന്നത് കറക്കുന്ന ഉടനെ തന്നെ പാല് കുടിക്കാനായിട്ടാണ്, മനസ്സിലായോ? അങ്ങനെ ഒരു കുട്ടി അമ്മയോട് പറ്റി ചേർന്ന് പാൽപാത്രവും പിടിച്ചുകൊണ്ട് പാല് കറന്ന ഉടനെ തന്നെ കുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ചിത്രമല്ല, വാക്കുകൊണ്ടുള്ള ചിത്രം. ആ വാക്കുകൊണ്ടുള്ള ചിത്രത്തിന് വിളിക്കുന്ന പേര് വാങ്മയ ചിത്രം. ഓക്കെ ചിൽഡ്രൻ, മിസ് ഒന്നുകൂടെ വായിക്കാം. ആദ്യം നാല് വരി ഇന്ന് പഠിപ്പിച്ചേക്കുന്ന നാല് വരി മാത്രമാണ് വായിക്കാൻ, നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായി തീരമിട. മ്യൂട്ട് മൈക്ക്, നിങ്ങൾക്ക് മ്യൂട്ട് മൈക്ക്, നിങ്ങൾക്ക് സ്വന്തമായി ഈണമിട. അങ്ങനെ ആ നാല് വരി ചൊല്ലാൻ പഠിച്ചുകൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ടാണ്. അതാണ് ഹോംവർക്ക്. കവിതാഭാഗം ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കുക. മിസ് ഒന്നുകൂടെ വായിക്കാം, ക്ലാസ് തീരാൻ പോവാണ്. ഒരു ചിത്രം നോക്കട്ടോ, നോക്കിയിരുന്നോളാം. നീതു കാൺകോരാൺ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നിടു. നീതു കാൺകോരാൺ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ കൃഷ്ണ നീതു കാൺകോരാൺ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നിടും. അമ്മ തന്മയിൻ വലം വശം ചാരി നിൽക്കുവാ. ചാരി നിൽക്കട്ടെ. ഗൃഹപാഠം കവിതാഭാഗത്തിന് ഈണമിടുക. നോട്ടുണ്ട്, നോട്ട് ഇന്ന് വാട്സാപ്പിലൂടെ അയച്ചു തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്ന കൃഷ്ണയത്താണ്. താങ്ക് യു ചിൽഡ്രൻ. See you again.